നമസ്കാരം പ്രിയപ്പെട്ടവരെ, രാജ്യത്തിന് അഭിമാന നിമിഷം. കോവിഡ് വാക്സിനേഷന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇത് ഒരു ജനതയുടെ വിജയം, ഇത് ഒരു സംസ്കാരത്തിന്റെ വിജയം, ഇത് അക്ഷീണം പ്രയത്നിച്ച ആയിരക്കണക്കിന് ഗവേഷകരുടെയും ശാസ്ത്രജ്ഞരുടെയും വിജയം. ഭാരതം അഭിമാന നിമിഷത്തിൽ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോഡി അല്പസമയം മുൻപ്, കൃത്യം പറയുകയാണെങ്കിൽ ഇന്ത്യൻ സമയം 10:30 കോവിഡ് വാക്സിനേഷൻ യജ്ഞത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. അഭിമാനത്തോടെ, ഹർഷാരവങ്ങളോടെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രത്തോടുള്ള അഭിസംബോധനയെ ഭാരതത്തിലെ ജനങ്ങൾ, ലോകത്തെമ്പാടുമുള്ള ഭാരതീയർ സ്വീകരിച്ചത്. രാജ്യത്തിന് തീർച്ചയായും അഭിമാനിക്കാം. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൃത്യമായ ഫലപ്രാപ്തി നൽകുന്ന കോവിഡ് വാക്സിനുകൾ, മരുന്നുകൾ, കോവിഷീൽഡ് ഇന്ത്യയിലെ പുനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത ഈ കോവിഷീൽഡാണ് കോടിക്കണക്കിന് ഡോസുകൾ ഇനി രാജ്യത്തിന് പുറത്തേക്ക് കൂടി ഒഴുകാൻ പോകുന്നത്. ലോകത്തുള്ള ജനതയ്ക്ക് ഒരു ആശ്വാസമായി ഇന്ത്യൻ കോവിഡ് വാക്സിൻ, അതുതന്നെയാണ് നമ്മുടെ അഭിമാനം. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മോട് പറഞ്ഞത്. അഭിമാന നിമിഷം, അനർഹമായ നിമിഷം, ആനന്ദത്തിന്റെ നിമിഷം. തീർച്ചയായും ഭാരതം ലോക നെറുകയിലേക്ക്, ലോകത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള രാജ്യമായി ഭാരതം എന്നേ മാറിക്കഴിഞ്ഞു. ഇതാ മറ്റൊരു ചുവടുവയ്പ് കൂടി, ഒരു കുതിച്ചുചാട്ടം കൂടി ഭാരതം നടത്തിയിരിക്കുന്നു. ലോക ആരോഗ്യ മേഖലയ്ക്ക് ഭാരതം നൽകുന്ന സംഭാവന, നമ്മൾ ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിനു വേണ്ടി കൂടി ഇതാ മഹത്തായ അഭിമാനകരമായ ഒരു സംഭാവന നൽകിക്കഴിഞ്ഞു. കോവിഡ് മഹാമാരിയെ തൂത്തെറിയാൻ ഭാരതം ഇതാ മുൻപന്തിയിൽ തന്നെ ഒന്നാമനായി, അഗ്രഗണ്യായി നിൽക്കുന്നു. ഏറ്റവും അഭിമാനകരമായ നിമിഷം. രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് എന്താണ് നോക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാക്സിനേഷൻ ഡ്രൈവിനാണ് ഇതാ ഭാരതം തുടക്കം കുറിച്ചിരിക്കുന്നത്. വീഡിയോ കോൺഫറൻസിലൂടെ രാജ്യവ്യാപകമായി വാക്സിനേഷൻ നടപടികൾക്കുള്ള ഉദ്ഘാടന മാമാങ്കമാണ് പ്രധാനമന്ത്രി നടത്തിയത്. ആദ്യഘട്ടത്തിൽ 3 കോടി ആളുകൾക്ക് വാക്സിൻ വിതരണം ചെയ്യും. വാക്സിനേഷൻ ഘട്ടങ്ങളിൽ ജനങ്ങൾ ജാഗ്രത കൈവിടരുത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. തീർച്ചയായും അതിന്റെ ഫലപ്രാപ്തി പൂർണ്ണതയിൽ എത്തിയതിനു ശേഷം മാത്രം ജാഗ്രത കൈവിട്ടാൽ മതി. ജാഗ്രത കൈവിടേണ്ട കാര്യമില്ല. വികാരാധീനനായിട്ടാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. അദ്ദേഹം സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ മുറിയുന്നുണ്ടായിരുന്നു. ആനന്ദ അശ്രു പൊഴിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ലോകത്തെ തന്നെയാണ്, ലോകത്തുള്ള എല്ലാ ഭാരതീയരെയുമാണ് അഭിസംബോധന ചെയ്തത്. ഓരോ ഭാരതീയനും അഭിമാന നിമിഷം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, ഭാരതം ലോകത്തെ നയിക്കും, ഉറപ്പാണ്. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ രാജ്യത്തെ ജനങ്ങൾ, ഭാരതീയർ കാണിച്ച ഉത്സാഹം നമ്മൾ തുടരണം. ആദ്യഘട്ട വാക്സിന്റെ വിതരണ ചെലവ് പൂർണ്ണമായി തന്നെ കേന്ദ്ര സർക്കാർ വഹിക്കും. കഴിഞ്ഞ ദിവസം തോമസ് ഐസക്ക് ബജറ്റിൽ പറഞ്ഞതുപോലെ ഇവിടെ കേരള സർക്കാരല്ല ഇത് സൗജന്യമായി കൊടുക്കുന്നത്, ഇത് കേന്ദ്ര സർക്കാരാണ്, ഭാരതത്തിന്റെ ഭരണാധികാരികളാണ് ഇത് സൗജന്യമായി കൊടുക്കുന്നത്. ഓരോ ഘട്ടത്തിലും അത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ജനുവരി 30-നുള്ളിൽ, അതായത് ഈ മാസം 30-നുള്ളിൽ വാക്സിനേഷന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കും. വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞാലും ജനങ്ങൾ ജാഗ്രത കൈവിടരുത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. 2-ാം ഘട്ടത്തിൽ 30 കോടി ജനങ്ങൾക്കാണ് വാക്സിൻ ലഭ്യമാക്കുക. വാക്സിനായി പ്രയത്നിച്ച എല്ലാ ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും ജനങ്ങളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു, പ്രശംസിച്ചു. രാജ്യത്തിന്റെ വാക്സിൻ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ചെലവ് കുറവുള്ള വാക്സിനാണ്. ഉപയോഗിക്കാനും സൂക്ഷിച്ചു വെക്കാനും എളുപ്പമാണ്. വാക്സിൻ സ്വീകരിക്കുന്നവർ 1 മാസത്തിനുള്ളിൽ 2 ഡോസ് ആയിട്ടാണ് സ്വീകരിക്കേണ്ടത്. 2 വാക്സിനുകളാണ് അടിയന്തര ഉപയോഗത്തിനായി ഇന്ത്യ അനുമതി നൽകിയിരിക്കുന്നത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കോവിഷീൽഡിനും ഭാരത് ബയോടെക്കിന്റെ കോവാക്സിനുമാണ് രാജ്യത്ത് ഉപയോഗിക്കുക. ആദ്യഘട്ട പ്രവർത്തനം ആയിട്ട് ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇത് നൽകുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഭാരതത്തിന്റെ അഭിമാനമായി ഇതാ നമ്മുടെ വാക്സിൻ ലോകത്തെമ്പാടും കയറ്റുമതി ചെയ്യപ്പെടുന്നു. നമ്മൾ ഭാരതത്തിന്റെ ആ അഭിമാന നിമിഷം, അഭിമാന പ്രതീകം വാനോളം ഉയർത്തിയിരിക്കുന്നു. വളരെ വികാരാധീനനായിട്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത്, രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തത്. എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഇതിന് നേതൃത്വം കൊടുത്ത, വിശ്രമമില്ലാതെ നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ, അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ, വിവിധ സംഘടനകൾ, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, അതിനുവേണ്ട എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിക്കുന്ന ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്, രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തത്. തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും, ലോകത്തെമ്പാടുമുള്ള ഭാരതീയർ അഭിമാനിക്കുന്നു. ഇതാ ആരോഗ്യരംഗത്തെ മറ്റൊരു മികച്ച നേട്ടം. മികച്ച നേട്ടം എന്നൊന്നും പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. വലിയ വിപ്ലവകരമായ ഒരു നേട്ടമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. തീർച്ചയായും ആരോഗ്യ ഭാരതം, ആരോഗ്യമുള്ള ഒരു ജനത, ആരോഗ്യമുള്ള ഒരു തലമുറ, സകലമാന രോഗങ്ങളെയും തുടച്ചു നീക്കുന്ന, അതിനുവേണ്ട എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും, അതിനുവേണ്ട എല്ലാവിധ മുൻകരുതലുകളും പരിഹാര മാർഗങ്ങളുമായി ഭാരതം ലോകത്തിന്റെ നെറുകയിലേക്ക്. തീർച്ചയായും നമുക്ക് അഭിമാനിക്കാം, ഓരോ ഭാരതീയനും അഭിമാനിക്കാം.
ഇനിയും ഗവേഷണ പരീക്ഷണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ കൃത്യമായി തന്നെ നടന്നു വരുന്നു. ഈ രോഗത്തെ നമ്മൾ പണ്ട് സ്മോൾ പോക്സിനെയും അങ്ങനെയുള്ള രോഗങ്ങളെയൊക്കെ ലോകത്തു നിന്ന് തന്നെ ഇറാഡിക്കേറ്റ് ചെയ്ത പോലെ തൂത്തെറിഞ്ഞ പോലെ ഇതാ കോവിഡ് എന്ന മഹാമാരിയെയും നമ്മൾ തൂത്ത് എറിയുകയാണ്. അതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രധാന സേവകൻ നരേന്ദ്ര ദാമോദർ ദാസ് മോദി തുടക്കം കുറിച്ചിരിക്കുന്നത്. ഏവർക്കും അഭിമാനിക്കാം, അഭിമാന നിമിഷം. ഭാരതം ലോകത്തിന്റെ നെറുകയിലേക്ക്, വൈറസിൽ നിന്ന് വാക്സിനിലേക്ക്, ആ ഒരു ആപ്തവാക്യം പേറി ഭാരതം നടത്തിയ ജൈത്രയാത്ര ഇതാ ഇവിടെ തുടരുകയാണ്. ജൈത്രയാത്ര തുടരുകയാണ്. ഈ രോഗത്തെ ലോകത്ത് നിന്ന് ഭാരതത്തിന്റെ നേതൃത്വത്തിൽ തൂത്തെറിയും എന്ന പ്രതിജ്ഞയെടുത്തുകൊണ്ട് മുമ്പേറുകയാണ് ഭാരതം. ലോകത്തിന്റെ ഒരു ലോകത്തിന്റെ ചാലകശക്തിയായി, ലോകത്തിന് തന്നെ അഭിമാനമായി ഭാരതം മാറുകയാണ്. അതായത് ഭാരതം ലോകത്തിന്റെ ഒരു മുൻപന്തിയിൽ നിന്നുകൊണ്ട് മുമ്പോട്ട് നയിക്കുന്ന ഒരു ശക്തിയായി ഇതാ മാറിക്കഴിഞ്ഞു. അഭിമാനം, അഭിമാനം, സന്തോഷം. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ടീം തത്വമേയുടെയും അഭിനന്ദനങ്ങൾ. വെബ് ഡെസ്ക് തത്വമേയ.